കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഒരു വട്ടം കൂടി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നല്ല ദിവസം ശുഭകരമായി പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ എല്ലാ ഒത്താശയും ദൈവത്തിൻ്റെ എല്ലാ സഹായവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയുടെ ആഴമുള്ള ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി ക്ഷണിക്കുന്നു തിരുവഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാൻ ഒരുങ്ങുകയാണ് പഴയ നിയമത്തിലെ ഹോഷയാ പ്രവചനം ഹോഷയാ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഹോഷയാ പ്രവചനം ആറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും ഞാൻ അവസാന ഭാഗം ഒന്നോടെ ആവർത്തിക്കട്ടെ അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മളുടെ അടുക്കൽ വരും ഹോഷയാ പ്രവചനം ശ്രേയജനത്തിൻ്റെ പാപ പങ്കിലമായിരിക്കുന്ന കാര്യങ്ങളെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് ഹോഷയാ പ്രവചനം നന്നാക്കാൻ കഴിയാത്ത ജനം എന്ന് പറയുന്നത് പോലെ അറ്റകൈ പ്രയോഗങ്ങൾ ദൈവം നടത്തിയിട്ടും മനം തിരിഞ്ഞു വരാതെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാതെ ഏകദേശം അൻപത്തി അഞ്ചിൽ പരം പാപങ്ങൾ ഈ പുസ്തകത്തിനകത്തു തന്നെ ഇസ്രായേൽ ജനം ചെയ്ത് അങ്ങനെ അവർ കുളിച്ച് കുതിർന്ന് മലീമസപ്പെട്ടു നിൽക്കുന്ന ഒരു പശ്ചാത്തലം അതിൻ്റെ നടുവിലും എന്ത് വില കൊടുത്തും തിരിച്ചു പിടിപ്പാൻ ദൈവമായ കർത്താവ് പ്രവാചകനായിരിക്കുന്ന ഹോഷയായെ എഴുന്നേൽപ്പിക്കുകയാണ് ഉപയോഗിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ പ്രവചനത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ചുരുളഴിഞ്ഞ് നിവർന്നു വരുന്നത് അഞ്ചാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ് അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും എന്ന് ദൈവം പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം അധ്യായം അവസാനിക്കുന്നത് അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കും അവരുടെ അടുക്കലേക്ക് വരില്ല എന്നർത്ഥം അങ്ങനെ അഞ്ചാമദ്ധ്യായം ദൈവം ഒരു കർക്കശക്കാരനെ പോലെ ഞാൻ എൻ്റെ അകത്ത് പോയി എൻ്റെ എൻ്റെ അടുക്കൽ എൻ്റെ സ്ഥലത്ത് പോയിരിക്കും വാതിലടച്ച് കുറ്റിയിട്ട് ഇരിക്കും ഇനി ജനത്തിന് വേണ്ടി ഇവർക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല എന്ന് ഷടിച്ചു പറഞ്ഞുകൊണ്ട് അഞ്ചാം അധ്യായം അവസാനിക്കണമെങ്കിൽ ദൈവത്തിന് അത്രയും ഭാരമുണ്ടായിട്ടുണ്ട് ദൈവത്തിന് അത്രയും വേദന ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്ക് ഇവരുടെ ഇടയിൽ നിന്ന് ദൈവത്തെ മടക്കി വിട്ടു എന്ന് വേണം പറയാൻ ആരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പാത്തിരുന്ന ദൈവത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചിരുന്ന ദൈവത്തെ അവരുടെ ഇടയിൽ നിന്ന് പിണങ്ങി തിരിച്ച് ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കുന്ന സ്വർഗീയ സ്ത്രോത്രം ആ പ്രദീസയിലേക്ക് ദൈവത്തെ അതാണല്ലോ എൻ്റെ സ്ഥലത്ത് പോയിരിക്കുന്നു പറഞ്ഞേ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വിട്ടു അപ്പം നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എന്നാൽ ദൈവത്തെ നമ്മുടെ ഇടയിൽ തന്നെ ലേവ്യ പുസ്തകത്തിനകത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാസം നിങ്ങളുടെ ഇടയിലേക്കാക്കും എന്ന് ലേവ്യാ പുസ്തകത്തിൽ അവസാന അധ്യായങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനയും സ്വർഗീയ ദൈവം സർവവ്യാപിയാന്ന് എനിക്കറിയാം എങ്കിൽ പോലും വാക്കിനെ നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പ്രയോഗിച്ചിരിക്കാൻ ആ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വന്നതാണ് ദൈവം ഇസ്രായേലിൻ്റെ ഇടയിലേക്ക് വന്ന് വസിച്ചതാണ് പക്ഷെ ദൈവം പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഇനി ഞാൻ വസിക്കില്ല നിങ്ങളുടെ ഇടയിൽ ഞാൻ തങ്ങില്ല ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയി എൻ്റെ സ്ഥലത്ത് ഞാൻ പോയി പാർക്കും എന്ന് പറഞ്ഞ് ദൈവം ഇവരെ വിട്ട് ദൈവത്തിൻ്റെ സ്ഥലത്ത് പോയി പാർത്തു ഒരു വാഗ്ദത്വം അല്ലെങ്കിൽ ഒരു വാക്ക് ദൈവം പറഞ്ഞു ഏതെങ്കിലും കാലത്ത് കുറ്റമേറ്റ് പറഞ്ഞ് മടങ്ങി വരുവാണെങ്കിൽ അന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു അതാ ദൈവം കേട്ടോ അവൻ കോപിക്കുകയല്ല എന്നേക്കും അവൻ തള്ളിക്കളയുകയല്ല എല്ലാ കാലത്തേക്കും അവൻ നശിപ്പിക്കുകയല്ല അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ വായിച്ചിട്ടില്ലേ ഇപ്പം ദൈവം മനുഷ്യനെ പോലല്ല ചില മനുഷ്യൻ പറയും കോലൊടിച്ചിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ കയറിയാലല്ല ഇനി എന്തെല്ലാം തന്നെന്ന് പറഞ്ഞാൽ നീ ആയിട്ടൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ദൈവം അങ്ങനെ പറയുകയല്ല ദൈവം ആരോടൊക്കെ പറഞ്ഞോട്ടെല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ് അതിനകത്തൊരു ക്ലോസ് കാണും ദൈവം പറഞ്ഞു എന്നേക്കുമായിട്ടൊരു പിരിവല്ലിത് ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നമ്മൾ കാണത്തില്ലെന്നല്ല അങ്ങനെ ദൈവം ചുരുക്കം 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 ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം മനുഷ്യനോട് അങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞു ഞാൻ പോവുകയാണ് നീ നിങ്ങളുടെ കൂടെ വസിക്കില്ല ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കുകയാണ് പക്ഷേ എന്നെങ്കിലും നിങ്ങൾ മനംതിരിഞ്ഞാൽ എന്നെങ്കിലും മടങ്ങി വന്നാൽ എന്നെങ്കിലും കുറ്റമേറ്റ് പറഞ്ഞാൽ എന്നെങ്കിലും ബോധം വന്നാൽ അന്ന് ഞാൻ മടങ്ങി വരാം അന്ന് ഞാൻ മടങ്ങി വരാം ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം വലിയവനാണ് ദൈവശക്തനാണ് ദൈവം നോക്കിയാൽ കത്തിപ്പോകും അത്രയ്ക്ക് അധികാരിയാണ് പക്ഷെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കോംപ്രമൈസ് കണ്ടോ ദൈവം പറയുന്നു സ്തോത്രം ഏതെങ്കിലും കാലത്ത് നിനക്ക് ബോധം വരട്ടെ അന്ന് ഞാൻ വരാം അത്രയും പറഞ്ഞ് പോവുകയാണ് ആറാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ സ്തോത്രം ഒരു മടങ്ങി വരവിൻ്റെ ധ്വനി മുഴങ്ങയാണ് അപ്പോൾ അവിടെ ആറാം അധ്യായത്തിൽ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ തെറ്റിപ്പോയ ജനത്തോട് പറയാണ് വാ വരുവീൻ വാ നമുക്ക് ഹോവയുടെ അടുക്കലേക്ക് ചെല്ലാം നോക്കണേ അപ്പോൾ ദൈവം പോയി ദൈവത്തിൻ്റെ സ്ഥലത്തിരുന്നപ്പോൾ ജനമെല്ലാം കൂടെ അങ്ങേര് പോകണമെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞിരിക്കുകയല്ലേ ഇതത് അതിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞു വാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കെല്ലാവരും കൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാം എന്നിട്ട് അവിടെ പറഞ്ഞു ഒന്ന് രണ്ട് വാക്കുകൾ കണ്ടോ അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും ആ വാക്കൊന്ന് അടുത്ത ഭാഗത്തേക്ക് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാൻ കേട്ടോളെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കാൻ ആര് നോക്ക് അവൻ നമ്മെ കടിച്ചു കീറി ആര് കർത്താവ് നമ്മളെ കടിച്ചു കീറി ഒരു പ്രയോഗമാട്ടോ അത് കർത്താവ് കടിച്ചു കയറി ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൻ സൗഖ്യമാക്കും കർത്താവ് കടിച്ചു കീറിയാൽ അത് സൗഖ്യമാക്കാൻ പറ്റിയ ഒരാസ്പത്രി ഈ ലോകത്തിലില്ല എന്നോടെ പറയുന്നു ഇന്നത്തെ ദൂതിൻ്റെ ഹൃദയം ഞാൻ എടുത്ത് കാണിക്കുക കർത്താവ് കടിച്ചു കീറിയാൽ അത് സ്റ്റിച്ചിടാൻ ആ മുറി ഈ ലോകത്തിലെ ഒരാസ്പത്രിയില്ല വെറുതെ പ്രവാചകന്മാരോ വെറുതെ പ്രാർത്ഥനക്കാരോ ഒക്കെ നടക്കുക തമ്പുരാനാ കടിച്ചു കീറിയതെങ്കിൽ ആ മുറി ഉണക്കാൻ അത് സൗഖ്യമാക്കാൻ എൻ്റെ ദൈവത്തിനെ കഴിയത്തുള്ളൂ അടുത്തതാണ് എഴുതിയിരിക്കുന്നത് അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും സ്തോത്രം അപ്പോൾ അത് തിരിച്ചും മറച്ചാർന്ന് വരണ്ടെന്ന് എനിക്ക് തോന്നുന്നു കടിച്ചു കീറിയ ദൈവത്തിന് മാത്രമേ മുറിവ് കെട്ടാൻ സ്റ്റിച്ചിടാൻ പറ്റത്തുള്ളൂ സ്തോത്രം പ്രൈസലോ അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അടിച്ച ദൈവത്തിന് ആ പരിക്ക് മാറ്റാൻ കഴിയത്തുള്ളൂ ഞാൻ ചില കേസുകൾ പറയാം നമ്മളങ്ങനെ വിടിവിക്കപ്പെടും നമ്മളങ്ങനെ രക്ഷിക്കപ്പെടും നമ്മളങ്ങനെ നന്നാവും നമുക്കെന്തോ പറ്റി നമ്മളെന്തോ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ആകുലപ്പെട്ടിരിക്കുവാണെങ്കിൽ ഈ ഭാഗം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ സ്ഥാപിക്കുകയല്ല നിങ്ങളെ അടിച്ചത് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം മുഴുവൻ ദൈവം തല്ലിയതാണോ നിങ്ങളെ ദൈവമാണ് കീറിക്കെട്ട് തൂക്കേട്ടെങ്കിൽ എന്നൊന്നും സ്ഥാപിക്കുകയല്ല പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞ വചനത്തിൽ നിന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും കാര്യത്താൽ ദൈവത്തെ കോപിപ്പിച്ച് ദൈവം സ്തോത്രം ചിലപ്പോൾ അപ്പൻ നിമിത്തമായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ നിമിത്തമായിരിക്കാം കടുംപിടുത്തക്കാരൻ നിമിത്തമായിരിക്കാം പിടിവാശിക്കാരൻ നിമിത്തമായിരിക്കാം ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും താളപ്പഴ നിമിത്തമായിരിക്കാം ഒത്തിരി ദൈവം പ്രതീക്ഷിച്ചവരാണ് ദൈവത്തെ മുറിവേൽപ്പിക്കുന്നത് ദൈവത്തിനൊരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ നിൻ്റെ കുടുംബത്തോടോ നിന്നോടോ നിൻ്റെ പിള്ളേരോടോ ദൈവത്തിന് വലിയ പ്രതീക്ഷയില്ല ആരാണ്ട വടക്കാൻ നമുക്കെന്നാ എന്നായിരുന്നെങ്കിൽ ദൈവം മുറിക്കാനൊന്നും വരിയല്ല പക്ഷെ ദൈവം നിന്നിൽ സ്വപ്നം കണ്ടു ദൈവം നമ്മളിൽ പ്രതീക്ഷ വെച്ചു ദൈവം നമ്മളെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു നമ്മളെ വെച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിശ്ചയിച്ചു അങ്ങനെ നിശ്ചയിച്ച് ദൈവത്തിന്റെ സ്വപ്നമായി മാറി നമ്മളിപ്പാർ പക്ഷേ ആ സ്വപ്നമായി മാറിയ നമ്മൾ ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിൽ നിൽക്കാതെ വരുമ്പോഴാണ് ദൈവം തമ്പുരാൻ സ്തോത്രം മുറിവേൽപ്പിച്ചും നമ്മളെ അടിച്ചും ഒക്കെ ചെയ്തിട്ട് സ്തോത്രം ദൂരെ എവിടെയോ മാറിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഇവിടെ ദൈവത്തിനല്ലാതെ മുറിവ് കെട്ടാൻ പറ്റില്ല ഇവിടെ ദൈവത്തിനല്ലാതെ സൗഖ്യമാക്കാൻ പറ്റില്ല എത്ര പേര് ഞാനിത് പറയുമ്പോൾ നിരുത്തി ചിന്തിക്കും പ്രശ്നം അത് പരിഹരിക്കാൻ ദൈവത്തിനെ പറ്റൂ കാരണം എന്താ ഇത് മുറിവ് വരുത്തിയത് പിശാദല്ല മുറിവ് വരുത്തിയത് മനുഷ്യനല്ല ഇത് ഞങ്ങൾ തന്നെ തമ്മിൽ തല് കൂടി കടിപിടി കൂടി ഉണ്ടാക്കിയതല്ല ഈ മുറിവ് ഈ ഭാരം ഈ നൊമ്പരം ഈ വേദന ഇപ്പോൾ കടന്നുപോകുന്ന പ്രയാസം ഇപ്പോൾ ചുമക്കുന്ന ഭാരം ഇപ്പോൾ അഴിയാത്ത കുരുക്ക് ഇപ്പോൾ തുറക്കാത്ത വാതിൽ ഇത് പൂട്ടിയത് ദൈവമാണ് ഈ വഴി അടച്ചത് ദൈവമാണ് ഇതിനി ലോകത്തിൽ ആർക്കും തുറക്കാൻ കഴിയില്ല ഈ മുറിവേൽപ്പിച്ചത് ദൈവമാണ് ഈ പ്രയാസം വരുത്തിയത് ദൈവമാണ് ഇനി ആ ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ വചനം കേട്ട് വിശ്വസിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോളെ എന്നിട്ട് പ്രതീക്ഷയോടെ അവർ പറയുകയാണ് ദൈവത്തിന് മാത്രമേ മുറിവ് കെട്ടാൻ പറ്റുള്ളൂ ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കാൻ പറ്റുള്ളൂ കാരണം ഇതുണ്ടാക്കിയവൻ ഈ മുറിവുണ്ടാക്കിയവൻ ദൈവമാണ് അതുകൊണ്ട് നമുക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാം വേറെ വഴിയില്ല നിങ്ങളോട് പറയുന്നു വേറെ വഴിയില്ല ബ്രദർ വേറെ വഴിയില്ല സിസ്റ്റർ ഇല്ല ആൻറ്റി ദൈവത്തിൻ്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുക ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് സ്തോത്രം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും ഇത്രയുള്ള കേസ് എന്തോ വലിയ വിഷയമായിരുന്നു ഇതേ ദൈവം പിണങ്ങിപ്പോയി ദൈവത്തിൻ്റെ സ്ഥലത്ത് പോയി ഇരിക്കുന്നു ദൈവം പറയുന്നു ഇനി 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 നിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ തീരുമാനം ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു ഒരപ്പനെ പോലെ ഒരമ്മയെപ്പോലെ ദൈവം കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവം ദൈവത്തിൻ്റെ സ്ഥലത്ത് പോയി ഇരിക്കുന്നു പോകുന്നതിനേക്കാൾ മുമ്പ് മുറിച്ചിട്ടാ പോയത് അടിച്ചിട്ടാ പോയത് ഇതൊക്കെ മനസ്സിലാക്കി ജനം തിരിച്ചറിഞ്ഞു ദൈവത്തെ ദൈവത്തെക്കൊണ്ടേ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ മാത്രയിൽ അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ തീരുമാനിച്ചു ദൈവം മുറിവ് കെട്ടുന്നവനാണ് ദൈവ ദൈവസൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ പ്രശ്നം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം മാത്രമേൽപ്പിച്ചാൽ മതി ദൈവം പരിഹരിക്കുമെന്ന് അവർക്ക് ബോധ്യം വന്നു അപ്പോൾ അവരൊരു കോൺഫിഡൻ്റായി ഭയങ്കരമായ അവരുടെ ഹൃദയത്തിൻ്റെ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും അപ്പോൾ ഒരു ദിവസം ഒരുങ്ങാൻ വേണ്ടി അതായത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി രണ്ടാം ദിവസം അവൻ മുറിവ് കെട്ടി സൗഖ്യമാക്കാൻ വേണ്ടി മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പിൽ ജീവിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു മൂന്ന് ദിവസത്തിൻ്റെ കണക്ക് പറയുന്നു വേദോത്സവത്തിൽ ഇങ്ങനെ ഒരുപാട് കണക്കുണ്ട് ഇതിപ്പോൾ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഞാൻ അന്നോടെ ആവർത്തിക്കുക ഒരു മൂന്ന് ദിവസം കൊണ്ട് അകന്നുപോയ ദൈവിക ബന്ധങ്ങളെ മടക്കി വരുത്താൻ കഴിയും അതിന് മുപ്പത് മാസമൊന്നും വേണ്ട ഒരു മൂന്ന് ദിവസം കൊണ്ട് ആ മുറിവുണക്കാൻ പറ്റും ഒരു മൂന്ന് ദിവസം കൊണ്ട് പോയ നിനക്ക് എഴുന്നേക്കാൻ പറ്റും ഒരു മൂന്ന് ദിവസം കൊണ്ട് ജീവിച്ചുണരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോരെ എൻ്റെ പൊന്നുമാസയെ മൂന്ന് ദിവസം വീതം എത്രയോ പ്രാവശ്യം ഉപവാസം എടുത്തെ ഞങ്ങളോട് ഇന്ന വാസ്സ് പറഞ്ഞു ഇന്ന ദൈവദാസം പറഞ്ഞു അന്നല്ല ഞങ്ങൾ മാസത്തിൽ മൂന്ന് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടെന്നെ എഴുന്നേക്കാത്തേ ഈ ക്ലോസ് നിറവേറുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ജീവിക്കാത്തത് എഴുന്നേൽക്കുക ജീവിക്കുക ജീവിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന് ഭയങ്കരമായിരിക്കുന്ന അർത്ഥമുണ്ട് കേട്ടോ സ്തോത്രം ഒരുത്തിനെ സ ജീവി ഒരുത്തൻ ജീവിക്കാൻ തുടങ്ങി എന്ന് എൻ്റെ അർത്ഥം എന്താ അറിയാമോ വേറൊരുത്തിൻ്റെ സഹായം ഇല്ലാതെ കുഞ്ഞ് തന്നെ ജീവിക്കാൻ തുടങ്ങി അതുവരെ കുഞ്ഞിനെ എടുക്കണമായിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കണമായിരുന്നു കുഞ്ഞിന് വാരിക്കൊടുക്കണമായിരുന്നു കുഞ്ഞിനെ ഉറക്കണമായിരുന്നു എന്തെല്ലാം ചെയ്യണമായിരുന്നു ക്ഷം തന്നെ ജീവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവൻ തന്നെത്താനെ കുളിച്ചോളും തന്നെത്താനെ കാര്യങ്ങൾ നടത്തിക്കോളും വേറെത്ര സഹായം വേണ്ട തന്നെ വാരിക്കഴിച്ചോളും തന്നെ ജീവിച്ചോളും തന്നെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തോളും തന്നെ അവൻ അവൻ ഇമ്മ്യൂണിറ്റി അവൻ്റെ അവൻ പ്രതി പ്രതി എന്താ പറയുക അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കും അവൻ സ്തോത്രം എന്താ പറയുക അതിനെ തരണം ചെയ്യേണ്ട കാര്യങ്ങളെ തരണം ചെയ്യും സ്തോത്രം ജയിക്കേണ്ടതിനെ ജയിക്കുക അതൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് എഴുന്നേൽക്കുക എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട് സ്തോത്രം കിടക്കുക തറച്ച മാറി പൊങ്ങി വരികയാണ് അപ്പോൾ അതൊക്കെ സംഭവിക്കും ഒരു മൂന്ന് കണക്ക് പറയുന്നു ഞാൻ ദൈവാത്മാവിലാണ് പറയുന്നത് ഒരു മൂന്ന് ദിവസത്തിൻ്റെ കണക്ക് പറയുന്നു ആരോടാണ് ഈ പറയുന്നേ ആരോടാ പറയുന്നേ ഞാൻ ഇന്ന് നിങ്ങൾ ആയിരം വട്ടം പ്രാർത്ഥിച്ചവരായിരിക്കാം ആയിരം വട്ടം ഉപവസിച്ചവരായിരിക്കാം എത്ര പേര് ദൈവസന്നിധിയിൽ ഈ ഭാഗം ഒന്ന് എടുത്തു വെച്ച് വായിച്ചിട്ട് തീരുമാനിക്കും നിങ്ങളുടെ മുറിവുണങ്ങാൻ ജീവിതത്തിൽ സംഭവിച്ച ചതവ് മാറാൻ ക്ഷതം മാറാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ദൈവം ഒന്ന് നമ്മുടെ അടുക്കിലേക്ക് വരാൻ നമ്മുടെ വീട്ടിലേക്ക് വരാൻ എത്ര പേര് തീരുമാനിക്കും ഒരു മൂന്ന് ദിവസം നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടോ നിങ്ങളെല്ലാവരും ോ നിങ്ങളൊന്ന് ചർച്ച ചെയ്യാമോ ഒരിക്കൽ കൂടി ഒരു കൂടെ ഒന്ന് ഒന്ന് ഒരു മൂന്ന് ദിവസം പ്ലാൻ ചെയ്യാമോ മൂന്ന് ദിവസക്കാലം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു ദിവസം അനിതാപത്തോടെ വാക്യം എടുത്തു വെച്ചപ്പാ ഞങ്ങളെ വിട്ടു പോകരുത് ഞങ്ങളെ വിട്ട് ദൂരത്ത് പോകരുത് പിണങ്ങി മാറി നിൽക്കരുത് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണം ഞങ്ങളോടുള്ള നീരസം മതിയാക്കണം അപ്പച്ചാ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതപിക്കുന്നു അങ്ങല്ലാതെ ഞങ്ങൾക്കാരുണ്ട് എന്ന് വാവിട്ട് കരഞ്ഞ് കമന്ന് കടന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദിവസം സ്തോത്രം ഹല്ലേ ഒരു ദിവസം രണ്ടാം ദിവസം തമ്പുരാൻ നമ്മുടെ അടുക്കൽ വന്ന് തലോടുന്നു അവൻ മുറിവ് കെട്ടാൻ തുടങ്ങുന്നു അവൻ സൗഖ്യമാക്കാൻ തുടങ്ങുന്നു അവൻ നമ്മളെ ജീവിപ്പിക്കാൻ തുടങ്ങുന്നു സ്തോത്രം ഹല്ലലു ഓ സ്തോത്രം ചെയ്യുന്നു അവൻ നമ്മളെ രണ്ടാം ദിവസം ജീവിപ്പിക്കാൻ തുടങ്ങുന്നു മുറിവ് കെട്ടാൻ തുടങ്ങുന്നു പരിക്കുകൾ മാറ്റാൻ തുടങ്ങുന്നു അവൻ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ദൈവം ചികിത്സിക്കാൻ തുടങ്ങുന്നു ഏഴിൻ്റെ ഒന്നിൽ വായിക്കുന്നു ഞാൻ ഇസ്രായേലിനെ ചികിത്സ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു സ്തോത്രം രണ്ടാം ദിവസം മൂന്നാം ദിവസമാകുമ്പോഴേക്കും ദൈവത്തിൽ ചികിത്സ ഫലിച്ചു ദൈവത്തിന്റെ ചികിത്സ ഫലിച്ചു ചികിത്സ ഫലിച്ചവർ ശ്രോത്ര അവർ എഴുന്നേൽക്കുന്നു അവർ ജീവിക്കുന്നു ഒന്ന് രണ്ടേ മൂന്ന് ദിവസം ഞാൻ ഞങ്ങളുടെ മുമ്പിൽ ഇട്ടു തരിക ഇന്ന ദിവസവും തീരുമാനിക്കുന്നില്ല ഇതിന് നിങ്ങൾ തീരുമാനിക്കേ ദൈവത്തിന്റെ പാതപീഠത്തിൽ അപ്പച്ച എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മൂന്ന് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാത്തവർ ഞാൻ ചോദിക്കട്ടെ ആയുർവേദ ചികിത്സയ്ക്കും സുഖ ചികിത്സയ്ക്കും വേണ്ടി പ്രകൃതി ചികിത്സയ്ക്കും വേണ്ടി പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് ദിവസവും ഏതെങ്കിലും സ്തോത്രം ഞാൻ ഞാൻ അത്രയും വിശദീകരിക്കുന്നില്ല ഏതെങ്കിലും വൈദ്യുതി നടത്തുന്ന ആശുപത്രിയിൽ പോയിട്ട് മൊബൈൽ ഓഫ് ചെയ്ത് സ്തോത്രം എന്താ പറയുക വെറും പച്ചല വെട്ടി അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചത് കുടിക്കാൻ തന്നും സ്തോത്രം അതുപോലത്തെ പച്ചക്കറി തന്നും പതിനഞ്ച് ദിവസം നമ്മളെ ചികിത്സിക്കാൻ വിളിച്ചപ്പോൾ ഒരു മടിയില്ലാതെ മൊബൈലും വീട്ടിൽ വെച്ചിട്ട് പോയി അവിടെ കിടന്നു കൊടുത്തു തിരുമാനും സ്തോത്രം എല്ലാം ദൈവം തമ്പലം വിളിക്കും ഞാൻ സൗഖ്യമാക്കാം മൂന്ന് ദിവസം ഞാൻ വിടിവിക്കാം മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എഴുന്നേൽപ്പിക്കാം മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ജീവിപ്പിക്കാം വേണ്ടും മണ്ണോ ആയിരിക്കണം വേണ്ടും മണ്ണും ആയിരിക്കണം ഒന്നാം ദിവസം ദൈവത്തോടടുത്തു അല്ലാൻ രണ്ടാം ദിവസം ദൈവത്തിൻ്റെ ചികിത്സ നടക്കാൻ മൂന്നാം ദിവസം ദൈവന്തം വരാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും കൈ പിടിക്കാതെ നിന്നെ ജീവിപ്പിക്കും പ്രശ്നങ്ങളെ അഭിവരിപ്പാൻ മതിലുകൾ ചാടിക്കടക്കാൻ പ്രതിസന്ധികളെ ജയിക്കാൻ പരീക്ഷകൾ ജയിക്കാൻ പോരാട്ടങ്ങൾ ജയിക്കാൻ നിന്റെ ഇന്റർവ്യൂവിന് സ്വാത്രം നീ പാസ്സാകാൻ നീ എത്തേണ്ട സ്ഥാനത്തെത്താൻ നിന്റെ ഉദ്യോഗം തിരിച്ചു കിട്ടാൻ നിന്റെ പ്രൊമോഷൻ മടക്കി കിട്ടാൻ നിന്റെ കുടുംബം മടങ്ങി വരാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ നിന്റെ കുഞ്ഞുങ്ങൾ നന്നാവാൻ നിന്റെ കടഭാരം മാറാൻ നിന്റെ രോഗം സൗഖ്യമാകാൻ നിന്റെ അഭിഷേകം മടങ്ങി വരാൻ നീ സമാധാനം ജീവിക്കാൻ നിന്റെ ശത്രുക്കൾ മുഴുവൻ നിന്നെ വിട്ട് അകന്നു പോകാൻ നിന്റെ കുടുംബം സ്വർഗമായി മാറാൻ എന്നും വേണ്ട ഒരു പുസ്തകം എടുത്ത് വെച്ച് എഴുതാൻ നോക്കിയാൽ പറഞ്ഞാൽ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ രാപ്പകലെന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരേണ്ടതിന് മൂന്നേ മൂന്ന് ദിവസം ദൈവം ചോദിക്കുന്നു ഹോഷിയ പ്രവചനത്തിൽ വായിച്ച മൂന്നാം വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് മൂന്ന് ദിവസം ക്ഷോത്രം കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് എന്താ എഴുതിയിരിക്കുന്നത് പിന്മഴ പോലെ അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും അഞ്ചൻ്റെ അവസാനം ഞാനിനി വരില്ല എന്നും പറഞ്ഞ് പോയ ദൈവത്തെക്കുറിച്ച് ദൈവമക്കൾ പറയുന്നു വരും വരും എങ്ങനെ വരും ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ യഹൂദന് രണ്ടു മഴയാണുള്ളത് മുൻമഴയും പിന്മഴയും മുൻമഴ കൃഷി ഇറക്കാനും പിന്മഴ കൃഷി വിളവെടുപ്പാനുമാണ് അപ്പോൾ സ്തോത്രം ദൈവം തമ്പുരാൻ നിന്നെ ചികിത്സിച്ചിട്ട് പോകുകയല്ല പിന്മഴ പോലെ വരും ഒരു കൊയ്ത്ത് നടത്താൻ ഒരു വിളവെടുപ്പ് നടത്താൻ നീ കരഞ്ഞതിന് നീ പ്രാർത്ഥിച്ചതിന് നീ ഉപവസിച്ചതിന് തക്കവണ്ണം ഒരു വിളവെടുപ്പ് ഒരു കൊയ്ത്തുണ്ട് കണ്ണുനീരോടെ വിതച്ചവനൊരു കൊയ്ത്തുണ്ട് ആർപ്പോടെ അതിനൊരു പിന്മഴ വേണം യഹൂദൻ്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ദൈവം പറയുന്നു മൂന്ന് ദിവസം ഞാൻ നിർബന്ധിക്കുന്നില്ല ഇന്ന ദിവസം പറയുന്നില്ല അതേ ദൂത് ഞാൻ കൈമാറാം തീരുമാനിക്കുക പ്ലാൻ ചെയ്ത് തീരുമാനിക്കുക ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഹൊയ പ്രവചനത്തിൽ അങ്ങയുടെ ഒരു മൂന്ന് ദിവസത്തെ കണക്ക് പറഞ്ഞു ദൈവം അടിച്ച് കീറി ചതച്ചിട്ടിട്ട് പോയി ഇനി ആർക്കും മുറിവ് കെട്ടാൻ പറ്റില്ല ഇനി ആർക്കും അവരെഴുന്നേൽപ്പിക്കാൻ പറ്റില്ല ദൈവം ഒടിച്ചാൽ ആരെഴുന്നേൽപ്പിക്കും നടക്കൂല എന്നാൽ ദൈവം തന്നെ മുറിവ് കെട്ടും ദൈവം തന്നെ ചികിത്സിക്കും ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും ദൈവം തന്നെ ജീവിപ്പിക്കും ദൈവം തന്നെ നടത്തും പിന്മഴ പോലെ ഞങ്ങളുടെ അടുക്ക വരും നാഥ ഈ മൂന്ന് ദിവസം ദൂത് കേട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിലൊരു മൂന്ന് ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഒരു ചികിത്സയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് വിധയപ്പെടുന്നെങ്കിൽ അവരെ ദൈവം കൈവിടരുതേ മൂന്ന് ദിവസം കൊണ്ട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റണേ അവർക്ക് ദൈവാത്മാവ് കൂട്ടിയിരിക്കണേ ആത്മാവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കണേ പരിഹരിക്കപ്പെടാത്ത വിഷയം അടഞ്ഞുപോയ വാതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടം കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് കർത്താവേ രോഗങ്ങളും പ്രയാസങ്ങളും മക്കളെ ചൊല്ലിയുള്ള വിധകളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അവരെ ഒന്ന് ഓർത്തേക്കണേ മൂന്ന് ദിവസം അപ്പച്ചാ മൂന്ന് ദിവസം ഞാൻ വചനത്തിൽ കണ്ടതാ എൻ്റെ തോന്നലല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ചിലരെ പണിതെടുക്കും ചിലരെ അതിനെ തീരുമാനിക്കും അവർ മൂന്ന് ദിവസം അങ്ങയുടെ സന്നിധിയിൽ അർപ്പണബോധത്തോടിപ്പോൾ അങ്ങ്വരെ കൈവിടരുത് ദൈവത്തിൻ്റെ ദൂതാണല്ലോ ഞാൻ പറഞ്ഞത് നിറവേറും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആ